ഓ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തേങ്ങ അരച്ച മീൻ കറി നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഏത് മീനാണ് എടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കുക, കഷ്ണങ്ങളാക്കി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ, ആദ്യം തന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പകുതി മുറി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ട് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെല്ലിക്ക പരുവത്തിൽ നമുക്ക് കുരുകളഞ്ഞ് പുളി ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തൈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വഴറ്റാൻ വേണ്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നീളത്തിന് കീറിയ പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴും നമ്മൾ വഴക്ക വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വഴറ്റാൻ വേണ്ടിയായിട്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അരപ്പും നമ്മൾ നേരത്തെ വഴറ്റി ഇതും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അരപ്പിലേക്ക് ആ നമ്മൾ നേരത്തെ വഴറ്റിയതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച ആ അരപ്പ് വെള്ളം തന്നെയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് എന്നിട്ട് ഞാൻ അതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച ചൂര മീൻ കറിയാണ് ഉണ്ടാക്കിയത്.